ഉദയ്പൂർ കൊലപാതക കേസിലെ പ്രതികളെ എൻ ഐ എ ഇന്ന് ചോദ്യം ചെയ്യും ചാവേർ ആക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്ന ചില ഓൺലൈൻ ഗ്രൂപ്പുകളിൽ പ്രതികൾ അംഗങ്ങളായിരുന്നുവെന്ന് കണ്ടെത്തലുണ്ട് പ്രതിയായ മുഹമ്മദ് ഗൂസയുടെ പാക് സന്ദർശനം സംശയകരമെന്നാണ് പോലീസ് പറയുന്നത് കേസിലാകെ ഏഴുപേർ കസ്റ്റഡിയിലു ഉദയ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗം കൊലപാതകത്തെ അപലപിക്കുകയും അക്രമങ്ങളിലേക്ക് തിരിയരുത് എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതേസമയം സർക്കാരിന്റെ കഴിവുകേടാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്ന വിമർശനം ബിജെപി ശക്തമാക്കുകയാണ് കൊലപാതകത്തെക്കുറിച്ച് പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിൽ പ്രതികൾക്ക് പാക് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതിൽ കൂടുതൽ തെളിവ് കണ്ടെത്താനാണ് രാജസ്ഥാൻ പോലീസും എൻ ഐഎയും ശ്രമിക്കുന്നത് അറസ്റ്റിലായ മുഹമ്മദ് റിയാസിന് പാക് സംഘടനയുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ ഇയാളുടെ ഫോണിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് ഇതിനിടെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത തുടരുകയാണ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ജയ്പൂരിൽ വ്യാപാരികൾ ബന്ദ് നടത്തും സംഘർഷമുണ്ടാകാതിരിക്കാൻ ഡൽഹി ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ് അതേസമയം രാജസ്ഥാനിലെ ഉദയം ൂരിൽ തയ്യൽ തൊഴിലാളിയായ കനയ്യ കൊലപ്പെടുത്തിയതിൽ പ്രതികരണവുമായി പ്രതികളിലൊരാളായ റിയാസ് അക്താരിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു കനയ്യ കൊലപ്പെടുത്തിയതിന് റിയാസിനെ തൂക്കിക്കൊള്ളണമെന്നാണ് പ്രതിയുടെ നാല് സഹോദരന്മാരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഭിൽവാരയിലാണ് റിയാസിന്റെ കുടുംബം താമസിക്കുന്നത് ഉദയ്പൂരിൽ റിയാസിന്റെ ഭാര്യ വീടാണ് വർഷങ്ങൾക്ക് മുൻപ് ഉദയ്പൂരിലേക്ക് പോയി പിന്നീട് സഹോദരങ്ങളുമായോ മാതാപിതാക്കളുമായോ വല്ലപ്പോഴുമേ ബന്ധപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ ഏറ്റവും ഇളയവനായ റിയാസിന് കഴിഞ്ഞ മൂന്ന് വർഷമായി കുടുംബത്തോട് അടുപ്പമുണ്ടായിരുന്നില്ല ഒരു മാസം മുൻപ് റിയാസുമായി സംസാരിച്ചപ്പോൾ അയാൾ അസ്വസ്ഥനായിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചെങ്കിലും സഹോദരങ്ങളെ കാണാനായില്ല അതിനുശേഷം റിയാസുമായി സംസാരിച്ചിട്ടില്ലെന്നും സഹോദരങ്ങൾ പറഞ്ഞു കൊലപാതകത്തിനു ശേഷം നാണക്കേടും ഭയവും കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നും സഹോദരങ്ങൾ പറഞ്ഞു കനയ്യ ലാലാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് കനയ്യ അദ്ദേഹത്തിന്റെ തയ്യൽ കടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമിനെ അപമാനിച്ചതിനുള്ള പ്രതികാരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള മുന്നറിയിപ്പാണെന്നുമായിരുന്നു പ്രതികൾ പറഞ്ഞത്